ഒഴിഞ്ഞുമാറി ഇവിടെ വന്നിരിക്കുന്നെ. ഞാൻ അവിടെ വന്നിട്ട് എന്താ കാര്യം? എല്ലാരും പഴയതും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പറയല്ലേ, എനിക്കതിലൊന്നും പറയാനില്ലല്ലോ. എന്നാലും അതാണോ അവന്റെ മര്യാദ? അഞ്ജലി ശിവനും കൂടി ആ കുട്ടിയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി. അതോടെ അഞ്ജലി രക്ഷപ്പെട്ടു. ഞാൻ മാത്രം അവിടെ നിന്നിട്ട് എന്തിനാ? ഹലോ, എനിക്ക് അകത്തേക്ക് വരാവോ? പിന്നെന്താ വായിച്ചേച്ചി? എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യം പറച്ചില്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇച്ചേച്ചിരിക്ക. മുറിയൊക്കെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഒക്കെ അപ്പൂന്റെ കരവിരുതികളായിരിക്കും അല്ലേ? മിടുക്കി ഇങ്ങനെ വേണം പെൺകുട്ടികള്. വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് തന്നെ കുടുംബത്തിനൊരു ഐശ്വര്യമാ. നിന്റെ കല്യാണത്തിന് വരണമെന്ന് ഞാനും ദേവേട്ടനും കൂടെ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ കല്ലൂന് ലീവ് കിട്ടിയില്ല, അതാ വരാഞ്ഞത്. എന്തായാലും ഇപ്പൊ വന്നല്ലോ, സന്തോഷം. മാമൻ എന്താ വരാഞ്ഞത്? ദേവേട്ടന് അധികം നേരം ഒരേ ഇരിപ്പിരിക്കാൻ ഇപ്പോ പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്. ആ പിന്നെ നിന്റെ കല്യാണ കഥ കേട്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി കേട്ടോ. സിനിമയിലെ പോലെ സസ്പെൻസ് ത്രില്ലർ ആയിരുന്നല്ലോ. നീ ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പാവത്തിനെ പോലെ ഇരുന്നിട്ട് ആരും അറിയാതെ ഒരു പ്രേമം അല്ലേ? അല്ലടാ, ഇവനൊരു പാവാണെന്ന് എനിക്കറിയാം. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? നീ ഞങ്ങളുടെ ചെറുക്കനെ കറക്കിയെടുത്താണോ? കോളേജിൽ വെച്ചുള്ള പ്രേമമാണ് ചേച്ചി. കോളേജിൽ വെച്ച് കണ്ടു, പിന്നെ നമ്മൾ ചരക്കെടുത്തിരുന്നത് ഇവളുടെ ഡാഡിയുടെ അടുത്ത് നിന്ന്. ഇടയ്ക്കൊക്കെ ഇവളുടെ വീട്ടിൽ പോകേണ്ടി വരും, അങ്ങനെ പ്രേമം വളർന്നത്. എന്തായാലും നിങ്ങൾ ഹാപ്പി ആണല്ലോ. ഹാപ്പിയാണ് ചേച്ചി. വാട്ട് അബൌട്ട് യുവർ പേരന്റ്സ്? ഡാഡിക്കും മമ്മിക്കും ഇപ്പോ വല്ല അയവും വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയാ. എത്ര നാളിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നു നമുക്ക് കാണാം. അല്ല, മാരേജ് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായില്ലേ, വിശേഷം വല്ലതും ഉണ്ടോ? എന്താ രണ്ടുപേരും മിണ്ടാത്തെ? രണ്ടു വർഷത്തേക്ക് കുഞ്ഞു വേണ്ട, മൂന്ന് വർഷത്തേക്ക് വേണ്ടെന്നൊക്കെ ഇപ്പൊ തോന്നും. ഒടുക്കം ഒരു കുഞ്ഞിന് വേണ്ടി വഴിപാടും പ്രാർത്ഥനയുമായിട്ട് കാത്തിരിക്കേണ്ടി വരും. എന്റെ അനുഭവം ഞാൻ പറഞ്ഞത്, 10-13 വർഷം കാത്തിരുന്നിട്ടാ എനിക്ക് കല്ലുമോൾ ഉണ്ടായത്. അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളും നൊമ്പരവും എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, എത്രയും വേഗം ഒരുണ്ണി പിറക്കാൻ പ്രാർത്ഥിക്ക്. കുഞ്ഞൊക്കെ ആയിക്കഴിയുമ്പോ എല്ലാവരുടെയും ദേഷ്യവും വിരോധവും ഒക്കെ മഞ്ഞുരുകും പോലെ ഉരുകും. അപ്പൊ അല്ലേ വീട്ടിലെ മൂത്ത മോള്? യെസ്. ഇവന് വേണ്ടി ദേവേട്ടിന്റെ ഒരു റിലേറ്റീവിന്റെ മോളെ ഞാൻ നോക്കി വെച്ചിരുന്നു. ദേ ആർ ഇമ്മെൻസ്ലി റിച്ച്, പൂത്ത പണക്കാര്, ബിസിനസ്സുകാര്. ഇവന്റെ ഫോട്ടോ വരെ ഞാൻ കാണിച്ചു, അവർക്കും ഇഷ്ടമായതാ. അപ്പോഴല്ലേ ഇവന്റെ കല്യാണാലോചനയായിട്ട് ശങ്കരമാമ വന്നു എന്നറിഞ്ഞത്. അതോടെ ഞാനത് വിട്ടു. പിന്നെ ഒക്കെ ഈശ്വരൻ നിശ്ചയം പോലെ അല്ലേ നടക്കും ചേച്ചി? അപ്പോനെ എനിക്ക് നിശ്ചയിച്ചത്, ഇവിടെ എല്ലാവർക്കും ഇവളെ വലിയ ഇഷ്ടമായി. മനസ്സിലായി മനസ്സിലായി, നീ ഇവളെ ഒരുപാടങ്ങ് സോപ്പിടണ്ട. എനിവേ, ഇവിടെ എല്ലാവർക്കും അപ്പൂനെ കുറിച്ച് നല്ല അഭിപ്രായം, അതെന്നും ഉണ്ടാവണം. അത് അപ്പൂന്റെ മിടുക്ക. പിന്നെ അടുത്ത വർഷം ഞാൻ വരുമ്പോ ഒരാൺകുഞ്ഞിനെ എന്റെ കയ്യിൽ തരണം. എനിക്ക് പെൺകുഞ്ഞിനോടാ ഇഷ്ടം, അപ്പൂന് ആൺകുഞ്ഞിനോടും. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഞ്ഞുങ്ങൾ ഒരു വീടിന്റെ ഐശ്വര്യമാ. പാർക്കിലും ബീച്ചിലും ഒക്കെ പോണം. കൊണ്ടുപോവാം? കൊണ്ടുപോവാം. ഹോഴ്സിന്റെ പുറത്ത് കയറി എനിക്ക് റൈഡ് ചെയ്യണം. ഹോഴ്സിന്റെ പുറത്ത് കയറാൻ മാത്രം പറ്റില്ല. അതെ, ഹോഴ്സ് ഒരെണ്ണം ബീച്ചിൽ ഉണ്ടായിരുന്നത് ചത്തുപോയി. എവിടെ പോയി? ചത്തുപോയി. ഡൈ ഡൈ. ആ.
ഇരിക്കടാ. മമ്മി സീ ദിസ്. വന്നപ്പോഴേക്കും ശിവേട്ടന്റെ ഗിഫ്റ്റ് കഴിക്കലൊക്കെ അല്ലേ. ഹൗ ഈസ് ഇറ്റ്? നൈസ്. താങ്ക്യൂ മമ്മി. ഈ മുറി നിങ്ങൾ എടുത്തു അല്ലേ? മുൻപൊക്കെ ഇവിടെ വന്ന ഞാൻ ഈ മുറിയിലാ കിടക്കാറ്. ഇവന്മാര് മൂന്നും കൂടി അന്നൊക്കെ ഹാളിലാണല്ലോ കിടക്കാറ്. അഞ്ജലിയുടെ വീട്ടിൽ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിനക്ക്? ഇല്ല അപ്പച്ചി. നീ അന്ന് കുട്ടിയാ. ഇപ്പോഴും വീട് അങ്ങനെ തന്നെയാണോ അതോ പുതുക്കിപ്പണിതോ? ഇല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ. എനിക്കിഷ്ടം ആ വീട്. നല്ല ഭംഗിയുള്ള വീടാ. നടുത്തളവും തുളസിത്തറയും ചെടികളും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ. അവിടെ ചെന്ന് ശങ്കരമാമയെ കാണണമെന്നുണ്ട്. പക്ഷേ സോറി ടു സേ, അമ്മായി ഞാനുമായിട്ട് നല്ല ടേംസിലല്ല. അച്ഛൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലൻ പറഞ്ഞു. എനിവേ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോ തന്നെ ഒത്തിരി സന്തോഷം. തുടക്കത്തിലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ബാലൻ ദേവിയനോട് പറഞ്ഞു. ജീവിതം ഇങ്ങനെയൊക്കെയാണ് മോളെ. ആരാർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഈശ്വരൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അതങ്ങനെയും നടക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കല്യാണമാണ് നിങ്ങളുടേത്. ഇനി അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്ക. പരസ്പരം മനസ്സിലാക്കി നന്നായിട്ട് ജീവിക്ക, അത്രയേ ഉള്ളൂ. മമ്മി പ്ലീസ്, ഇനി മതി സംസാരിച്ചത്. ഞങ്ങൾക്ക് ഔട്ടിങ്ങിന് പോകാനുള്ളയാ. ഓക്കേ ഓക്കേ. ഇവൾക്ക് ഇവിടെ വന്നാ പിന്നെ ശിവന് മതി. കുഞ്ഞിലേ അങ്ങനെയാ. ശിവന് കുഞ്ഞുങ്ങളെന്ന് വെച്ചാ ജീവനാ. അത് കുഞ്ഞുങ്ങൾക്കും അറിയാം. അന്നൊക്കെ ഇവള് കരഞ്ഞ ശിവൻ എടുത്താ കരച്ചിൽ നിർത്തും. ഇപ്പോഴും ഇവിടെ ഇവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവനെയാ. ഇവള് കാട്ടുന്ന കുസൃതികൾക്കൊക്കെ ഇവൻ കൂട്ടു നിൽക്കുന്നുണ്ടാ. പിന്നെ സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവുമ്പോ ഇനി ആ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും ശിവൻ കടയിൽ പോവാ. എന്നാ പിന്നെ ഞാൻ കല്ലുമോളെ കൊണ്ട് ഔട്ടിങ്ങിന് പോയിട്ടേ ചേച്ചി. അഞ്ചു ചേച്ചി ഞങ്ങളുടെ കൂടെ വരണം. ഓഹോ, അപ്പോ അഞ്ചു ചേച്ചിയായിട്ട് കൂട്ടായ മോള്. മുമ്പ് ശിവന്റെ കൂടെ ആര് കൂട്ടുകൂടുന്നതും ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാ ഞങ്ങള് പോയിട്ട് ചേച്ചി. പോയിട്ട് വാ. കല്ലൂനെ സൂക്ഷിച്ചോളേ, ഞാൻ നോക്കിക്കൊള്ളെ അപ്പച്ചി. ശരി, നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോണം. ഇവിടെ തന്നെ ഇരുന്നിട്ടെന്തിനാ? എനിക്കൊരാളെ കാണാനുണ്ട്. അവരൊക്കെ ഇവിടെ ഉള്ളപ്പോ നീ പോകുന്നത് ശരിയാണോ? അതിനെന്താ, ഞാനിപ്പങ്ങി വരില്ലേ? അങ്ങനെ നീ മാത്രമായിട്ട് പോണ്ട. ഇന്ന് എല്ലാരും ഇവിടെ തന്നെ ഉള്ളതല്ലേ. ആരെയായാലും നാളെ കണ്ടാ മതി. ഇതെന്താ ശിവൻ വിളിക്കുന്നേ? ഇവിടെ ഇല്ലേ? ഹലോ, നീ ആയിരുന്നോ? നീ ഇതെവിടെ നിന്ന് അഞ്ചു വിളിക്കുന്നേ? ആണോ? എന്നാ പിന്നെ ഒരുമിച്ച് ഇറങ്ങിയ പോരായിരുന്നോ? ശരി ശരി, വരാം. എന്താ? കല്ലുമോളും ശിവനും അഞ്ചും കൂടി പുറത്തുപോയി. ഔട്ടിങ്ങിന് പോണെന്ന് അവള് നിർബന്ധിച്ചപ്പോ ഇറങ്ങിയതാ. കണ്ണനും കൂട്ടി നമ്മളും അങ്ങോട്ട് ചെല്ലാം. ഞാൻ വരണോ? വരണം. നീ കണ്ണനോട് വിവരം പറയ്, ഞാൻ ഈ സാരി ഒന്ന് മാറട്ടെ. അവിടെ എനിക്കുണ്ട് കൊച്ചിനടുക്കളത്തോട്ടം. കാനഡയിലോ? ആ, കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടെ വെണ്ടയും തക്കാളിയും ഒക്കെ നിക്കുന്ന കണ്ടപ്പോ എനിക്കും തോന്നി ഇതുപോലൊരു കൊച്ചടുക്കളത്തോട്ടം അവിടെ ഉണ്ടാക്കാന്ന്. ഇപ്പോ ഞങ്ങള് മലയാളി അസോസിയേഷനിലുള്ള മിക്കവരുടെയും വീടുകളിലും വെണ്ടയും തക്കാളിയും ചീരയും ഒക്കെ ഉണ്ട്. ചിലര് ടെറസുകളിലൊക്കെ ബാരല് വെച്ച് അതിലാ ഓരോന്നൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. നമ്മള് നട്ടൊരു ചെടിയില് ഒരു തക്കാളിയോ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില ചെടികൾ പൂവിടാതെ നിൽക്കുന്നത് കാണുമ്പോ ഉള്ളിൽ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ തോന്നും. അപ്പോ എന്തുകൊണ്ടാണിത് പൂക്കാത്തതെന്ന് ആലോചിക്കും. ചിലപ്പോ പൊട്ടാസ്യത്തിന്റെയോ കാൽഷ്യത്തിന്റെയോ ഒക്കെ കുറവുകൊണ്ടായിരിക്കും. അതറിഞ്ഞ് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്താ അതും പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാ. നോക്കണ്ട, നിന്റെ കാര്യം കൂടി ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ അത്രയൊക്കെ പറയുകയും മസ്റ്റായിട്ട് പോയി ഡോക്ടറെ കാണണമെന്നും പറഞ്ഞ് ഡോക്ടറുടെ അഡ്രസ്സും നമ്പറും ഒക്കെ തന്നിട്ടും
രണ്ടാളും ഞാൻ തിരിച്ചു പോയതോടെ അക്കാര്യം വിട്ടു അല്ലേ. പിന്നെ ഇനി ഈ പ്രായത്തിലല്ലേ ട്രീറ്റ്മെന്റ് ചെക്കപ്പൊക്കെ. ഹരിയും ശിവനും ഒക്കെ ഇപ്പൊ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളല്ലേ ചേച്ചി, അവർക്കൊക്കെ ഭാര്യമാരായി. അതുകൊണ്ടെന്ത്? നിന്റെ ഈ പ്രായത്തിലല്ലേ ഞാൻ കല്ലുമോളെ പ്രസവിച്ചത്. ഇനി അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലേ ചേച്ചി. അങ്ങനെയൊക്കെ പുറമേ പറയാം, പക്ഷേ നെഞ്ചിനുള്ളില് ഒരമ്മയാവാൻ ആഗ്രഹമില്ലാത്ത ഏത് പെണ്ണാ ഉള്ളത്? കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആവണ്ട, അതിനു മുമ്പേ ഭർത്താവിന്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ ചോദിക്കാൻ തുടങ്ങും വിശേഷമൊന്നും ആയില്ലേന്ന്. ആയില്ലാന്ന് പറയുമ്പോ നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെയോ ശാപം കിട്ടിയ ജന്മം എന്ന പോലെയൊക്കെയോ കാണാനും പറയാനും തുടങ്ങും. ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാ ദേവി നിന്നോട് ഈ പറയുന്നത്. ആരും കാണാതെ എത്രയോ രാത്രികളില് ഞാൻ ഒരുപോലെ കണ്ണടയ്ക്കാനാവാതെ തേങ്ങിക്കരഞ്ഞിട്ടുണ്ടെന്നറിയോ? ഈ സാവിത്രി അമ്മായി പോലും എന്നെ എന്തൊക്കെ പറഞ്ഞ് കരയിപ്പിച്ചിട്ടുണ്ടെന്നറിയോ നിനക്ക്? എത്ര പ്രാർത്ഥിച്ചു, എന്തൊക്കെ വഴിപാടുകൾ കഴിച്ചു. പിന്നെ അന്നൊക്കെ ഞാൻ പിടിച്ചു നിന്നത് ദേവേട്ടൻ എന്നോടൊപ്പം നിൽക്കുകയും എന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നോണ്ടാ. ഒടുവില് ഈശ്വരൻ എന്നോട് കരുണ കാണിച്ചു, എന്റെ കല്ലുമുള്ള കൊഞ്ചിക്കയും താരാട്ട് പാടി ഉറക്കുകയൊക്കെ ചെയ്ത് സന്തോഷമായിട്ടാ ദേവേട്ടന്റെ അമ്മ മരിച്ചത്. മരിക്കാൻ നേരത്തെ എന്നെ അടുത്ത് വിളിച്ച് എന്റെ കൈക്ക് പിടിച്ചു, ഒരു പേരക്കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം നീ തന്നല്ലോ, സന്തോഷമായി അമ്മയ്ക്കെന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോ അത്രയും നാളും ഞാൻ അനുഭവിച്ച നൊമ്പരത്തിനൊരു ഫലം ഉണ്ടായല്ലോ എന്നോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ദേവി. ചേച്ചി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ദേവമാമന്റെ അമ്മയ്ക്ക് ആൺകുട്ടിയായിട്ട് മാമ മാത്രല്ലേ ഉള്ളൂ, ബാക്കി രണ്ടും പെമ്പിള്ളേരല്ലായിരുന്നു. ഇവിടെ അങ്ങനെ അല്ലല്ലോ. എന്തായാലും പേരക്കുട്ടികളെ കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടാവും. അതിപ്പോ ഞങ്ങളുടെ കുഞ്ഞു തന്നെ ആവണമെന്നില്ലല്ലേ ചേച്ചി. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അനിയന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഞാൻ ബാലനെന്ന് കാണട്ടെ, അവനോട് ഞാൻ സംസാരിക്കാം. വേണ്ട ചേച്ചി, ബാലേട്ടനോട് ഇതൊന്നും പറയണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് വെറുതെ അല്ല, ചില തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാനും കൂടിയാ. അത് എടുപ്പിച്ചിട്ടേ ഞാൻ പോവൂ. എന്താ ബാല ഇവിടെ വന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ഒരു ഡോക്ടറുടെ നമ്പറും അഡ്രസ്സും ഒക്കെ തന്നിട്ടില്ലേ പോയത്? എന്നിട്ട് അവിടെ വരെ പോയെന്ന് ചെക്കപ്പ് ചെയ്യാത്ത എന്താ? ദേവിയെ നോക്കണ്ട, അവൾക്ക് മാത്രമല്ല ബാലനും ചെക്കപ്പ് നടത്തണം. ആർക്കാണ് കുഴപ്പമെന്ന് ആ ആദ്യം അറിയേണ്ടത്. നീരാമംഗലം എന്ന് പറയുന്നത് ഇവിടുന്ന് പോയി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ഫേമസ് ആയ ആയുർവേദ ഡോക്ടേഴ്സ് ആ ഡോക്ടർ ചിത്തരഞ്ജനും അദ്ദേഹത്തിന്റെ വൈഫ് ഊർമിളാദേവിയും. അന്ന് തന്ന അഡ്രസ്സ് മിസ്സായെങ്കിൽ സാരമില്ല, എന്തെങ്കിലുമുണ്ട് നമ്പറും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. അതിനിനി മടിക്കണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. അതല്ലേ ചേച്ചി, ഈ പ്രായത്തിൽ പ്രായം കൂടിപ്പോയതുകൊണ്ടാണോ? ദേവിയുടെ ഇപ്പോഴത്തെ പ്രായത്തിനല്ലേ എനിക്ക് കല്ലുമോളി ജനിച്ചത്. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെന്താ? ഇനി താമസിച്ചാലാ കുഴപ്പം. ഇച്ചേച്ചിയുടെ പോലെ അല്ലല്ലോ ഞങ്ങളുടെ കാര്യം. ഹരിയുടെ ശിവന്റെയും കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കളായിട്ട് അവരുണ്ടല്ലോ, ഇനി അവരുടെ മക്കളാ ഞങ്ങളുടെ സ്വപ്നം. മക്കളുടെ സ്ഥാനത്ത് അനിയന്മാരുണ്ടെന്നൊക്കെ തോന്നും, അവരിപ്പോ കുട്ടികളല്ല, അവർക്ക് ഭാര്യമാരായി. ഇനി കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആവും. അവരോരോരുത്തരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞൊന്നും വരും. അന്ന് നിങ്ങൾ തനിച്ചായി പോയെന്ന് വരും. ആ സമയത്തൊരു നഷ്ടബോധം തോന്നിയിട്ട് കാര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ അനിയന്മാർ അങ്ങനെ ഞങ്ങളെ തനിച്ചാക്കിട്ട് പോവില്ല ചേച്ചി, ഒരിക്കലും പോവില്ല. പോകാതിരിക്കട്ടെ എന്ന് തന്നെ എന്റെ പ്രാർത്ഥന. എങ്കിലും തള്ളയും പിള്ളയും ഒന്നാണെങ്കിലും വായും വയറും വേറെയാണെന്നല്ലേ പറയാറ്. അതുകൊണ്ട് നമ്മളൊക്കെ മനുഷ്യരല്ലേ, നീ നമ്മുടെ കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്നവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. കൃഷ്ണേട്ടനൊരു തകർച്ച വന്നതോടെ
പരസ്പരം കണ്ടാൽ തിരിച്ചറിയാവുന്ന ഭാവം പോലും കാണിക്കാത്ത ശത്രുക്കളായില്ല എല്ലാവരും. ആ നൊമ്പരം ഇന്നും നെഞ്ചില് ഒരു നെരിപ്പോട് പോലെ നേറി കിടക്കുന്നോണ്ടാ ഞാനിപ്പോഴും നിങ്ങളെ കാണാനും ഒരുമിച്ച് കഴിയാനും കടല് കടന്ന് ഇങ്ങോട്ട് ഓടി വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തില് മടിക്കേ നാണിക്കേ ഒന്നും വേണ്ട. ആലോചിച്ചാ പോരാ, ട്രീറ്റ്മെന്റ് നടത്തണം. അല്ല, ഹരീശിവനൊക്കെ കല്ലുമുളങ്ങണ്ട് പോയിട്ട് നേരം കുറയാലോ ദേവി. കല്ലുമോളുടെ പേരും പറഞ്ഞ് കണ്ണനും അപ്പൂനും അഞ്ജുനും ഒക്കെ ചുറ്റിക്കറങ്ങാൻ കിട്ടിയ അവസരല്ലേ, അത് ശരിക്കും മുതലാക്കിയിട്ടേ വരൂ. അവരും കൂടെ കേൾക്കെ ഇതൊക്കെ പറയണമെന്ന് ഞാൻ കരുതിയത്. ദേവി, നീ ചെന്ന് ലക്ഷ്മി എടുത്ത് വിളിച്ചോണ്ട് വാ. ചെല്ല. അല്ല ചേച്ചി, ഈ വിഷയത്തെ കുറിച്ച് അമ്മയോട് പലതവണ സംസാരിച്ചിട്ടുള്ളതാ ഞങ്ങള്. പക്ഷെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. നീ വാ ബാല. എന്താ വനജെ? ബാലിനിരിക്കെ കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ട് പോയപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് പോയൊരു കാര്യമാ. അത് അന്ന് ഏട്ടത്തിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അന്ന് ഏട്ടത്തിയോട് പറയണ്ടെന്നും ഞാൻ പറഞ്ഞു ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തോളാന്നും ബാലനും ദേവി ഏറ്റതുകൊണ്ടുവാ ഞാൻ അന്ന് ഏട്ടത്തിയോട് ഈ കാര്യം സംസാരിക്കാഞ്ഞത്. വനജയെ ഏൽപ്പിച്ചിട്ട് പോയ എന്ത് കാര്യാ ബാല നിങ്ങൾ ചെയ്യാത്തത്? പറയൂ വനജയെ, എന്താ അത്? ബാലന്റെയും ദേവിയുടെയും ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീരാൻ വിട്ടാ മതിയോ? അത് ഞാൻ പറഞ്ഞില്ലേ. വേണ്ട, നീ ഒന്നും പറയണ്ട, ഞാൻ ഏട്ടത്തിയോടാ സംസാരിക്കുന്നത്. ഇന്നും അനിയന്മാരെന്നും പറഞ്ഞിങ്ങനെ കഴിഞ്ഞാ മതിയോ? സ്വന്തമായൊരു കുഞ്ഞും കുടുംബമൊക്കെ ഇവർക്കും വേണ്ടേ? രണ്ടുപേരുടെയും സംസാരം കേട്ട ഏതാണ്ട് സപ്തതി കഴിഞ്ഞു എന്ന് തോന്നും. പ്രായം കടന്നുപോയിട്ടൊന്നുമില്ല, വേണ്ട ചികിത്സ നടത്തണം. ലക്ഷ്മിയെടുത്തെയും കൂടെ നിർബന്ധിച്ച് പറയണം. ഞാൻ പറയാഞ്ഞിട്ടല്ല വനജയ്, എത്രയാന്ന് വെച്ചാ പറയാ. ദേവിയുടെ അമ്മ സുഭദ്രയാണെങ്കി നോമ്പും വഴിപാടും ഒക്കെ ആയിട്ട് നെഞ്ചു നേര് നടക്കുക. അനിയന്മാരുടെ മക്കളെ താലോലിച്ച് വളർത്തിക്കൊള്ളാന്നും പറഞ്ഞ നടന്നാ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഹരിക്കോ ശിവനോ എന്തെങ്കിലും മാറ്റമുണ്ടോ? ശിവന്റെ കാര്യം വിട്, അവർ തമ്മിൽ പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഹരിക്കോ അപ്പൂനോ എന്താ കുഴപ്പം? ഇനി അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ ഇനി ഏട്ടനും ഏട്ടത്തേക്ക് ഒരു കുഞ്ഞുണ്ടായി കണ്ടിട്ട് മതി, അവർക്ക് കുഞ്ഞുങ്ങളെന്നോ മറ്റോ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? ഇതൊന്നും നിസ്സാര കാര്യമല്ല. ഈ ലോകത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പലവിധ ചികിത്സകൾ നടത്തുകയും വഴിപാട് നേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യങ്ങളല്ലല്ലോ. അതിനിങ്ങനെ നാണിച്ചും മടിച്ചും പിന്മാറേണ്ട കാര്യം എന്താ? ഞാൻ ഇങ്ങനെ ഇരിപ്പായി പോയില്ലേ വനജയ്, ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിന് രണ്ടുപേര്. കുഞ്ഞുങ്ങളില്ലാത്ത കാര്യം പറഞ്ഞ് സാവിത്രിയുടെ വക ഉള്ളു പൊള്ളിക്കണ വർത്താനങ്ങള് എത്ര സഹിച്ചു എന്നറിയോ? കുട്ടികള് വരുന്നുണ്ട്, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വരട്ടെ ദേവി. ഇച്ചേച്ചയുടെ സ്നേഹവും ഞങ്ങളെക്കുറിച്ചുള്ള ആധി എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ മനസ്സിലിപ്പോ അത്തരം ചിന്തകളൊന്നുമില്ല. ഈ ജീവിതം കൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പിയാ. നൈസ്, മോള് പോയി കളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഔട്ടിംഗ്? സൂപ്പർ, കല്ലുമോളും കൂടെ ഉണ്ടായിരുന്നോണ്ടേ ഓടി ഓടി ഒരു പരുവായി. നിങ്ങളെന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നു ചേച്ചി? നിങ്ങളുടെ ഏട്ടന്റെ ഏട്ടത്തിന്റെയും കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. അതെ, നിങ്ങള് ആകെ അലഞ്ഞ് വയ്യാതെ വന്നതല്ലേ? പോയി കുളിച്ച് ഫ്രഷ് ആവും, ചെല്ല്. പോകാൻ വരട്ടെ, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കല്ലുമോളെ ഒന്ന് ചെന്ന് നോക്ക്. എന്താ ചേച്ചി, എന്ത് കാര്യം പറയാനുള്ളേ? നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തെയും നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്.
പക്ഷേ നിങ്ങളോ? നിങ്ങൾക്ക് അവരെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? ബാലൻ ഇതിൽ ഇടപെടരുത്. എനിക്ക് ഇവരോട് പറയാനുള്ള കാര്യങ്ങളാ. ഇവർക്ക് നിങ്ങൾ മാത്രം മതിയോ? ഒരു കുഞ്ഞും കൂടെ വേണ്ടേ?